ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മമ്മൂക്കി നായകനയ്ക്ക് വൈശാഖ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന മലയാളത്തിലെ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമയാണ് ടർബോ. കോയമ്പത്തൂരിലും കൊച്ചിയിലും വിദേശത്തുമായിട്ട് ചിത്രീകരിക്കുന്ന ടർബോയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഇന്ന് മമ്മൂക്ക ജോയിൻ ചെയ്തിരിക്കുകയാണ്. അടുത്ത വർഷം ഇത് റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ പ്ലാൻ ചെയ്യുന്നു. ജയരാജന്റെ സംവിധാനത്തിൽ മുകേഷ് നായകനെത്തുന്ന ഉണ്ണി മുകുന്ദൻ കാമിയ റോളിലെത്തുന്ന സിനിമയാണ് കാതികൻ. ചിത്രം ഒരു ക്ലാസ് വിഭാഗത്തിൽ പെടുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ടീസർ ഇന്ന് വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. December 1 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. തലൈവർ രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് T171 എന്ന് താൽക്കാലികമായിട്ട് പേരിട്ടിരിക്കുന്ന സിനിമ. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലേക്ക് ലോകേഷ് കടന്നിരിക്കുകയാണ്. സിനിമയിൽ വില്ലൻ വേഷത്തിലേക്ക് രാഘവ് ലോറൻസിനെ പരിഗണിക്കുന്നുവെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. രജനീകാന്തിന്റെ ഫാൻ ബോയ് കൂടിയാണ് രാഘവ് ലോറൻസ്. എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കാം. രാഘവ് ലോറൻസിന്റെ അടുത്തയാഴ്ച November 10 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് ജിഗർ താണ്ട XX എന്ന സിനിമ. കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത എസ് ജെ സൂര്യ കൂടി മറ്റൊരു പ്രധാനപ്പെട്ട റോളിലെത്തുന്ന സിനിമയുടെ ട്രെയിലർ നാളെ യൂട്യൂബിലൂടെ പുറത്തുവരും. അടുത്തയാഴ്ച തമിഴിലെ മറ്റൊരു വമ്പൻ സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കാർത്തി നായകനെത്തുന്ന കാർത്തിയുടെ 25-ാമത്തെ സിനിമയാണ് ജപ്പാൻ. ദിവാലി റിലീസായിട്ട് November 10 എത്തുന്ന സിനിമയുടെ കേരള പ്രൊമോഷന്റെ ഭാഗമായിട്ട് നാളെ കൊച്ചിയിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തുന്നതാണ്. രക്ഷിത് ഷെട്ടി നായകനെത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേരിടുന്ന സിനിമയാണല്ലോ SSE Side A. ഇപ്പോഴത്തെ സൈഡ് ബി റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ നാളെ വൈകിട്ട് 6:00 പുറത്തു വരും. സിനിമ November 17 തിയേറ്ററുകളിലേക്ക് എത്തും. ഫാലിമി എന്ന സിനിമ യഥാർത്ഥത്തിൽ ഈ ആഴ്ച റിലീസ് പ്രഖ്യാപിച്ച പിന്നീട് November 10 മാറ്റിവെക്കപ്പെട്ട ബേസലിന്റെ സിനിമയാണ്. ചിത്രത്തിന്റെ റിലീസ് ഒരിക്കൽ കൂടി മാറ്റിവെച്ചിരിക്കുകയാണ്. November 17 പുതിയ റിലീസ് തീയതി. ഇനി മാറ്റില്ല എന്ന് പ്രതീക്ഷിക്കാം. പ്രഭാസിനെ നായകനാക്കി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന സലാർ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി 50-ൽ താഴെ ദിവസങ്ങൾ മാത്രം ബാക്കി. December 22 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ അവസാനഘട്ട പാച്ചപ്പ് ഷൂട്ട് വർക്കുകൾ അടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രഭാസ് കൂടി ആ പാച്ചപ്പ് ഷൂട്ടിൽ ഭാഗമാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ നവംബർ മാസം പകുതിയോടെയോ അതല്ലെങ്കിൽ നവംബർ അവസാന വാരത്തോടെയോ സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ ആരംഭിക്കുന്നതാണ്. ട്രെയിലർ അപ്ഡേറ്റ് ഉടൻ തന്നെ പുറത്തു വരും. ഇതിനിടയിൽ സലാറിന്റെ കേരള റിലീസുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ഷാർട്ടിംഗ് വർക്കുകൾ നടക്കുകയാണ്. ഏകദേശം 300-ലധികം സ്ക്രീനുകളിൽ സിനിമ ആദ്യ ദിവസം റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ സലാറിനോടൊപ്പം ക്ലാഷ് റിലീസ് പ്രഖ്യാപിച്ച ലാലേട്ടിന്റെ സിനിമയാണല്ലോ നേര്. സിനിമയുടെ തിയേറ്റർ ഷാർട്ടിംഗ് വർക്കുകളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേര് എന്ന സിനിമയുടെ ആദ്യ ദിവസത്തെ ആദ്യ പ്രദർശന സമയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. രാവിലെ 9:30 മാത്രമേ സിനിമയുടെ ആദ്യ പ്രദർശനം December 21 ആരംഭിക്കുകയുള്ളൂ. സിനിമയുടെ ഫാൻ ഷോസ് എല്ലാം തന്നെ ആ സമയത്ത് തന്നെയായിരിക്കും നടക്കുക. അപ്പോൾ കാത്തിരിക്കൂ നേരിന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ടാം.